ഹലോ, ഹായ്, വെൽക്കം ടു റുട്ടൂസ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ഒരു സിമ്പിൾ വാൾ ആർട്ട് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഇതെന്റെ മോനെ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാൾ ആർട്ട് ആണ്. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാ ഈ വാൾ ആർട്ട് ചെയ്യാന്ന് നോക്കാം. വരയ്ക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചുമരിൽ വരയ്ക്കാവുന്നതാണ്. വരയ്ക്കാൻ അറിയാത്തവരുടെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ അതിന് നമുക്കൊരു മൊബൈൽ യൂസ് ചെയ്യേണ്ടി വരും. മൊബൈലില് നമുക്ക് ഇഷ്ടമുള്ള ഒരു അനിമൽസിന്റെ ഫോട്ടോസ് നമ്മൾ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഞാൻ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത ഒരു ഇമേജ് ആണ് എലിഫന്റിന്റെ ഇമേജ്. അപ്പൊ ഈ എലിഫന്റിന്റെ ഇമേജ് നമ്മൾ ഡൗൺലോഡിൽ പോയിട്ട് എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഓട്ടോ റൊട്ടേറ്റ് ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിലേക്ക് ആക്കുക, നമ്മുടെ സ്ക്രീനിന്റെ വലുപ്പത്തിലേക്ക് ആക്കുക. അതിനു ശേഷം സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തു. അത് കഴിഞ്ഞ് ഇത് മേലേക്ക് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതേ സെയിം സൈസിൽ തന്നെ വേണം എന്നുള്ള കാര്യമുണ്ട്. വീണ്ടും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേസിംഗ് പേപ്പറോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ സെറോക്സോ ഒന്നും ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് സ്കെച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അവിടെ ഒന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിലേക്ക് നമ്മൾ സാധാരണ ഒരു നോട്ട്ബുക്കിന്റെ പേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് എ ഫോർ ഷീറ്റ് പേപ്പർ ആണെങ്കിൽ അത് എടുക്കാം. ഇത് ഞാൻ വരയ്ക്കാൻ അറിയാത്തവരുടെ കാര്യമാണ് പറഞ്ഞു തരുന്നത്. വരയ്ക്കാൻ അറിയുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളിത് ട്രേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിടയ്ക്ക് ബ്രൈറ്റ്നസ് പോവുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് ഫുൾ ബ്രൈറ്റ്നസ് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മളിത് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ആനയുടെ ലിങ്ക് ഞാൻ കോപ്പി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ വരയ്ക്കാൻ അറിയില്ല എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഹാഫ് ഇമേജ് ചെയ്തു. ഞാൻ അടുത്ത സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതും കൂടെ വരച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്കെച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ ഇതിൽ ബ്ലാക്ക് കളർ ജെല്ല് കൊണ്ടോ അതല്ലെങ്കിൽ ബ്ലാക്ക് കളർ സ്കെച്ച് കൊണ്ടോ നമുക്ക് ഇതിൽ മേലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിനിടയിൽ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സൂം ഔട്ട് ആയിട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യാം. നിങ്ങൾ നോക്കി വേണം ചെയ്യാൻ, ട്രേസ് ചെയ്യാനാണ്. അപ്പൊ അധികം അമർത്താൻ നിൽക്കേണ്ട. പെൻസിൽ, സാധാരണ പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ സ്കെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇനി അടുത്ത് നമുക്ക് ഇനി ഇത് കളർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ട്രേസ് ചെയ്തട ആനയുടെ മേലെ ഞാനൊരു ബ്ലാക്ക് സ്കെച്ചോ അല്ലെങ്കിൽ മാർക്കറോ യൂസ് ചെയ്തിട്ട് ഡാർക്ക് കളർ ലൈൻസ് കൊടുക്കുകയാണ്. കാരണം എന്തിനാ വെച്ചാൽ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ്. കളർഫുൾ ആകുമ്പോൾ നിങ്ങൾക്കിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ മാത്രം കളർ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ ഭംഗിയുണ്ടാവും. ഈ അനിമൽസ് തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കാർട്ടൂൺ ഇമേജസ് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഞാൻ അനിമൽസിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കാം. നിങ്ങൾക്ക് എല്ലാ അനിമൽസും, ഞാൻ യൂസ് ചെയ്ത അനിമൽസിന്റെ എല്ലാ ലിങ്കും ഞാൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾ അത് നോക്കി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇങ്ങനെ വാൾ ആർട്ട് ഉണ്ടെങ്കിൽ. ഒരുപാട് പൈസ ചെലവാണ് നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിക്കുകയാണെങ്കിലും ഈ വാൾ ആർട്ടിനൊക്കെ എങ്ങനെ പോയാലും ഒരു 100 രൂപയിൽ കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ചെയ്തൊരു സന്തോഷം ഉണ്ടാവും, കാശും ചെലവാകാതെ ഇരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഫുൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ കളർ ചെയ്യാൻ പോവാണ് ചെയ്യുന്നത്. കളർ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ ആനയ്ക്ക് കൊടുക്കാൻ പോകുന്ന കളർ ലൈറ്റ് ബ്ലൂവും ചെവികൾക്ക് മാത്രം ഒരു പിങ്ക് കളർ ഷെയ്ഡുമാണ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക് കളേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെച്ച് ആണെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ വാട്ടർ കളർ ഉണ്ടെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ കളർ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിയ ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആനയെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറ്റും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കിട്ടിയിരിക്കുന്നത്.
അപ്പം നമ്മളതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് ആണെങ്കിൽ ആ സ്കെച്ച് വെച്ചൊന്ന് ചെയ്യാം. ഇത് ഞാൻ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഈ കളർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എന്താ പറഞ്ഞത് ഈ കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ ആ ചെറിയ ബ്രഷ് യൂസ് ചെയ്യാം. ഞാൻ ഒരുപാടുള്ളത് കൊണ്ടാണ് ഞാൻ വേഗം ബ്രഷ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പെയിൻറ്റ് ചെയ്യുക എല്ലാം അവിടെ മൊത്തമായിട്ട് ഈ ബ്ലാക്ക് ബോർഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഔട്ട്ലൈൻ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് ബ്ലാക്ക് വെച്ച് തന്നെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഈ കളർ തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പം എൻ്റെ മോൻ ആനയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ അവനെ ആദ്യം ആനയെ തന്നെ ചൂസ് ചെയ്തത്. നിങ്ങളുടെ മക്കൾക്ക് ഏത് അനിമൽസിനെയാണോ ഇഷ്ടം ആ അനിമൽസിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഓക്കെ, പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് ചിലപ്പോൾ ഈ ഇതിന് മേലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക, സ്കെച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ സിസർ വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കറക്റ്റ് ഒരു പൊടിക്ക് ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് ഈ കട്ടർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ കിട്ടും. നിങ്ങൾക്ക് അതല്ലെങ്കിൽ സിസർ ആയാലും കുഴപ്പമൊന്നുമില്ല, സിസർ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ആനേനെ ട്രേസ് ചെയ്തിട്ട് അതേപോലെ തന്നെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഡോഗ്, അതേപോലെ തന്നെ ജിറാഫ്, മങ്കി, പിന്നെ നമ്മുടെ ടൈഗർ. ഇവിടെ ഞാൻ രണ്ട് മൂന്ന് ബട്ടർഫ്ലൈസിനെയും കാറ്റർപില്ലറിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ്, ഗ്രാസ് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഓരോ പിക്ചേഴ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അനിമൽസ് യൂസ് ചെയ്തതിൻ്റെ. അത് നോക്കിയിട്ട് നിങ്ങൾ അത് ട്രേസ് ചെയ്തെടുത്ത് ഇതേപോലെ തന്നെ ആനേനെ എങ്ങനെയാണോ കളർ ചെയ്ത് അതേപോലെ തന്നെ കളർ ചെയ്തെടുക്കുക. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഗ്രാസ് വരയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആനയുടെ ബാക്കി പേപ്പറുണ്ട്. ആ പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ആ സ്ട്രെയിറ്റ് ലൈനിലേക്ക് നമ്മളിങ്ങനെ ഒരു പൊട്ടിൻ്റെ ഷേപ്പിൽ, ഓവലും അല്ല കോൺ ഷേപ്പും അല്ലാത്ത രീതിക്ക് നമ്മൾ ഇലകൾ വരച്ചു കൊടുക്കുകയാണ്. അതായത് ഗ്രാസ്സാണ് വരയ്ക്കുന്നത്. നമുക്ക് കറക്റ്റ് ഷേപ്പൊന്നും വേണമെന്നില്ല, ആ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഞാനിത് ഫുൾ വരച്ച് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഗ്രാസ് വരച്ചിട്ടുണ്ട്. ആ ഗ്രാസിലേക്ക്, ആ ഷേപ്പിലേക്ക് മാത്രം ബ്ലാക്ക് സ്കെച്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പെയിൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ജോയിൻ്റ് ആവുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അത് ഞാൻ എങ്ങനെ കട്ട് ചെയ്തെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഷേപ്പിൽ ഈ പോർഷൻ നമ്മളിങ്ങനെ എടുക്കണം. അത് സിസർ ആണെങ്കിലും സിസർ വെച്ച് തന്നെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ കയ്യിൽ കട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നു. നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. കാരണം ആ ഒന്നും വിട്ടുപോവാത്ത രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഒന്നും ആ ജോയിൻ്റ് വിടരുത്. അപ്പോൾ എത്ര ലെങ്ത്തിന് വേണോ ഇതേപോലെ തന്നെ നമ്മൾ അനിമൽസ് ആദ്യം കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പേപ്പറിൽ അതും വേസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും. അപ്പോൾ ആ പേപ്പറിൽ തന്നെ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രാസ് പുല്ല് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് ആവശ്യമുണ്ടോ അപ്പോൾ എനിക്ക് ഈ ഇമേജിൽ കണ്ടറിയാം. ഞാൻ ഇത് ഫുള്ളായിട്ട് ഈ ലെങ്ത്ത് വരയ്ക്കും. ഞാൻ ഈ ഓരോ പാർട്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതേപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ട്രീ എങ്ങനെ വരയ്ക്കേണ്ടത് നോക്കാം. ഇത് കാർട്ടൂൺ ട്രീ ആണ്. ഞാൻ അതിൻ്റെ മേലെ തന്നെ ഒരു മങ്കി തൊങ്ങിക്കിടക്കുന്നത് പോലെയാണ്, ക്ലൈംബിംഗ് മങ്കീനെയാണ് വരച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലൈംബിംഗ് മങ്കീനെ സെപ്പറേറ്റ് വരച്ചിട്ടാണ് ഞാനിവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത്ത് നിങ്ങൾക്ക് ട്രീയിലേക്ക് വരക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രീനെ വരയ്ക്കാം. ട്രീനെ ഇങ്ങനെ സൈഡിൽ നിന്നാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ വരയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ ബ്രാഞ്ച് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെങ്ങനെ കൊടുത്തു, അതേപോലെ തന്നെ ഇപ്പുറത്തേക്കും കൊടുക്കാം. നമ്മളിത് പെയിൻറ്റ് ചെയ്യാൻ സമയത്താണെങ്കിൽ പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചും കൂടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത് ആണോ ആവശ്യം എന്നുള്ള കാര്യം നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവില്ല. പെയിൻറ്റിങ് ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത്തിനുള്ളത് കിട്ടും. നമുക്ക് ഇവിടെ ബ്രാഞ്ചസ് വേറെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബ്രാഞ്ചസ് കൊടുക്കാം.
അതല്ല കറക്റ്റ്. ഇപ്പൊ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇഷ്ടമുള്ളത് പോലെ നമുക്ക്, അതല്ല ഇതിന്റെ ഞാൻ ലിങ്ക് കൂടെ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. കാർട്ടൂൺ ഇമേജിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, അത് അതനുസരിച്ച് നിങ്ങൾക്ക് അത് വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ അങ്ങനെ വരച്ചാലും യാതൊരു കുഴപ്പമില്ല. നമുക്ക് ഒരു ബ്രാഞ്ചസ് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ, ട്രീ ആണ് എന്നൊരു തോന്നൽ മാത്രം വേണം. നമ്മളിത് വരച്ചു. ഈ ട്രീക്ക് നമുക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ഇതേപോലെ ഒരു പേപ്പർ വെച്ച് ആഡ് ചെയ്തിട്ട് ആ പേപ്പറിലേക്ക് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മങ്കി ഹാങ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു, അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്ക് ഇല വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയാണ് ഇല വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇഷ്ടമുള്ളവിടെ കുറച്ച് ഇലകൾ നമുക്ക് വരച്ചു കൊടുക്കാം, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ ഇതേപോലെ എല്ലാവിടെയും എല്ലാ ഭാഗങ്ങളും ഇല ഇതേപോലെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാ ഭാഗത്തും നമുക്ക് എവിടെയൊക്കെയാണോ ഇല ആവശ്യമുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇല വരച്ചു കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്, കളർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മൾ വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ കാർ ചെയ്തത് എങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിനകത്തേക്ക് നമ്മൾ പെയിന്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ഫെവിക്കോൾ തടവാം. ഓക്കെ, മൊത്തമായിട്ട് എല്ലാ ബോഡി പാർട്ടും തടവി കൊടുക്കുക. എല്ലാ അനിമൽസും ഇതേപോലെ തന്നെ പെയിന്റ് ചെയ്തെടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ തേച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, നിങ്ങളുടെ കയ്യിൽ വേറെ ഗമ്മാണുള്ളതെങ്കിൽ ആ ഗമ്മ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ പാർട്ടിലും എത്തണം. അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യണം. ഞാൻ ഓൾറെഡി വാളിൽ സ്റ്റിക്ക് ചെയ്തത് കാരണം ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിനായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കാണിച്ചു തരാണ്. അതൊക്കെ ഇപ്പം നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തന്നെ നമുക്ക് ഗ്രാസും ഇതിനകത്ത് താഴെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗമ്മ് തേച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എന്തായാലും സന്തോഷമാവും, നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്കും സന്തോഷം ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.